பேரு ഒന്ന് രണ്ട് മൂന്ന് അകൽപ്പിയം നിക്കണത് അത് പുതിന 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 കേക്കാം ഒന്ന് സൗണ്ട് വെച്ച് പറഞ്ഞേ അറിയാനുള്ള അറിയണമാണെങ്കിൽ സീതേനെ കൊണ്ടോ 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 എന്നിട്ട് ഇല്ല അയ്യേ പുതിനെ അയ്യേ മൂടുപോയി മൂടുപോയി ഛേ പുതിനെ എന്നെ അയ്യേ സീതേനെ അടിച്ചറിയിക്കും പറയാതിരുന്നാലേ അണ്ണ എന്നെ കൊണ്ട് വിക്കും അത് തന്നെയാണ് ഞാനും പറയാൻ വന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ഞാൻ ഇപ്പൊ കേക്കണ അവിടെ പറഞ്ഞോണ്ട് ഞാൻ അലീനെ സെമിനാരി ചേർന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാ ഈ അന്ന ഇപ്പൊ പ്രേമിക്കുന്ന കൊച്ചു നശിച്ചു പോകാൻ വേണ്ടി ഡെയിലി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കരിയെന്ന് പറയാം മനസ്സിലായില്ലേ ആ രീതിയിൽ നിക്കട്ടെ കാര്യങ്ങള് രാംദാസ് രാംദാസ് വണ്ടി പോയി നോക്കാറിയാതാണ് പെണ്ണിന്റെ കാര്യം പറയുന്നത് വണ്ടി അടിച്ചോണ്ട് ഇപ്പഴാണ് ഹലോ ഹലോ നിങ്ങൾ ആരാണ് എന്റെ വണ്ടി അടിച്ചിട്ട് പോയേ ഒരാളെ കുണ്ടി ദേവി ഒരാളെ കിടുംബി ഓക്കേ ഓക്കേ ഒരാളെ കുണ്ടി ദേവി ഒരാളെ കിടുംബി ഞാൻ രാംദാസ് ഇതാരാ ഹലോ ഹലോ ഞാൻ കണ്ണിലുണ്ട് ടി വി വെച്ച് വന്നിയുടെ മര്യാദ സാർ ഞങ്ങള് അഗതി മന്ദിരത്തിൽ നിന്ന് വരുവാ അതിന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ തട്ടിക്കൊണ്ടു പോകാൻ നോക്കൂ ഞങ്ങള് നാല് ഒറ്റക്കെട്ടാണെങ്കിൽ ഹലോ ഹലോ ഇവന്മാര് കുറെ നാലുപേര് വന്നിട്ട് ഈ കൊച്ചിനെ തട്ടിക്കൊണ്ടു വന്നു അപ്പൊ ഈ കൊച്ചിന് ഞാൻ പറഞ്ഞു ജോക്കി ഇവിടെ വേറെ ആരെയും പരിചയമില്ല എന്തൊരു കഷ്ടമാണ് ജോക്കി നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോ അല്ല പുള്ളി നമുക്ക് ആരും അറിയില്ല കുണ്ടി ദേവിയും ഹിഡുംബിയും ഞങ്ങളുടെ കൂടെ ഉള്ളതാ കുണ്ടി ദേവി കുണ്ടി ദേവി
ഇടുമ്പി. നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് മാത്രമേ സീത മാലിസ്മി എന്ന് പറഞ്ഞ മഹാഭാരതത്തിൽ പേര് ഉപയോഗിക്കാം. നമുക്കും അങ്ങനെ പേരാണെന്ന് ചോദിച്ച പുള്ളിയുടെ പേരെന്താ? ആ കൊച്ചിനെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു കണ്ടു കണ്ടില്ല ഞങ്ങൾ വന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. ആ കൊച്ചിനെ അറിയാതെയാണ് ഇവൻ തട്ടിയത്. മനഃപൂർവ്വം അല്ല, അല്ല നടന്നു പോയപ്പോ എന്നെ ആണെന്ന് പറഞ്ഞ് തട്ടിയതാണ്. എന്തെങ്കിലും ഇവനെ കൊന്നു? ഞാനല്ല എന്റെ നെഞ്ചത്തോട് ഞാനല്ല കണ്ണിൽ വെയിലടിക്കാതിരിക്കുന്നതാ. ഞാൻ ഒരു കാര്യം പറയാലോ, ഞാൻ എല്ലാ മുഖത്ത് നോക്കി ലക്ഷണം പറയുന്നത് ഈ കുട്ടി സാറിന് ചേരുന്നു. അത് മാത്രമല്ല, ഇത് ഞങ്ങൾ ശരിക്കും വരുന്നതെന്ന് വെച്ചാൽ ഒരു പള്ളിയിൽ നിന്നാണ്. അപ്പൊ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഏകബാലികരായ പെൺകുട്ടികൾക്ക് ഉപദേശവും കെയറിങ്ങും വത്സല്യവും നൽകാനാണ് ഞങ്ങളുടെ കുടുംബി സൗകര്യം. വീട്ടിലില്ല, വീട്ടിലാരും സംസാരിക്കണം കേട്ടോ. എന്താണ് ഒരു സ്ത്രീയുടെ കൂടെ നടക്കുന്ന മനുഷ്യനൊക്കെ ഇങ്ങനെ മ്ലേച്ഛമായി സംസാരിക്കോ? മുഖത്ത് വീണടക്കുന്ന മുടി ഒന്നും മാറ്റി നോക്കുന്നത് കണ്ണാടി. എന്തൊരു കോല ഇതൊക്കെ, ഈ മോന്തരടക്ക എങ്ങനെ സംസാരിക്കുക? സാറേ കണ്ണാടി ഊരിയാൽ എന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ അവർ കല്ലായി മാറും. കല്ലായി മാറുമോ? ഓ ശരി, എത്ര കാലം ഉണ്ടാക്കി എങ്ങനെ? ഉണ്ടാക്കി ഹോസ്പിറ്റലിൽ ചോദിച്ചാൽ ആവശ്യം എന്തുവാ? പറ കുട്ടിയുടെ പേരെന്താ? ഹിഡുംബിയാ? കെടുംബി 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 കാര്യം എന്ത്? ഈ കൊച്ചു നാശത്തിലേക്കാണ് പോകുന്നത്. അവൻ വന്നിട്ടില്ല. നീ കൊച്ചിനെ ഇഷ്ടമാണോ? ഈ ഇപ്പഴത്തെ പേരെന്ത്? ഈ പെട്ട വലിയ ഇത്രയും വലിയ പേര് ഇതാണ്ട് അടുത്തത് ഇതേതാ? സീതാ മനുഷ്യ ഇഷ്ടമാണോ? അതെ അതെ. മഹാലക്ഷ്മിക്ക് തരക്കിന് ഇഷ്ടമാണോ? പറഞ്ഞോട്ടെ, പറഞ്ഞേക്കുന്ന മാന്യന്മാരൊക്കെ പിടിക്കരുത്. കേട്ട ഈഗോ വരും. ഞങ്ങളുടെ വണ്ടി അവരെടുക്കാൻ പോകുന്നു. ഞങ്ങളുടെ വണ്ടി ആരോ കൊണ്ടുവന്നു. കിടുമ്പി ഞങ്ങളുടെ വണ്ടി, നമ്മുടെ വണ്ടി കിടുമ്പി. ജോക്കി ഒന്നുകൂടി പറയോ. എന്റെ ഹെയ്സൽ എന്നാ പറയാ പേര് കേട്ടില്ല. ജോക്കി ഞാൻ പറയല്ലേ, നല്ല വെച്ചാണ് ജോക്കി. സീരിയസ്ലി പറയല്ലേ ജോക്കി, നല്ല വെച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു. എന്റെ മറ്റേ ഊള ഇല്ലേ, മറ്റേ ബാബു, മറ്റേ പട്ടിയെ പെണ്ണ് പട്ടിയെ കുളിപ്പിക്കാൻ വന്നാൽ പെണ്ണ്. ജോക്കി അവരെ ഞാൻ ഈ പട്ടിയുടെ പട്ടിയെ കുളിപ്പിക്കാൻ വേണ്ടി കേട്ടിട്ടാ വണ്ടിക്കകത്ത്. നാരായണ നാരായണ വന്നേ വന്നേ നമുക്ക് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ, വേറെ ഓപ്ഷൻ ഇല്ല. പോണം, ഇവിടുന്ന് പോണം. ബാക്കിലോട്ട് വന്നേ, വേറെ പ്ലാൻ ഉണ്ട്, പ്ലാൻ ബി. ഈ അണ്ണുവിന്റെ ഫ്രണ്ടിൽ ഈ ഉണർത്താൻ പറ്റില്ല. മറ്റേ ഈ ഇടയ്ക്ക് ഒരു പെങ്കൊച്ചു പറയുമല്ലോ, ഏതോ കളി കഴിഞ്ഞിട്ട് വന്നിട്ട് അത്രേ ഉള്ളൂ.
നമുക്ക് ആ ടോപ്പിക്ക് വിടാം, അത് പറ്റത്തില്ല. ഡ്രസ് മാറിയിട്ട് വേറെ മൂന്ന് പേരിൽ വന്നാലും ഒന്നും കൂടെ എന്നിട്ടും ഇനി ഹേസലിന്റെ കാര്യം ഇടയാണെങ്കിൽ പച്ച മെറ്റ ഞാൻ സമ്മതിക്കില്ല. കളിക്കണ്ട, അങ്ങനെയാണെങ്കിൽ കളിക്കില്ല, ഞാൻ നിർത്തുക. ഒന്നുകൂടെ ഡ്രസ് മാറും, ഒന്നുകൂടെ പുതിയ പേര്, പുതിയ റൂൾ, നിയമം, ഓക്കെ, പുതിയ ഓക്കെ, എല്ലാം പുതിയത് ഓക്കെ. എടാ മോനെ ഒരു വണ്ടി എടുത്തിട്ട് വണ്ടി ഗ്യാങ് വണ്ടി മാത്രമേ ഉള്ളൂ.